അല്ല ബ്രേക്കും പിടിച്ചാൽ കണ്ണാടിയിൽ എന്റെ മാസ്ക് പോയി ഇതൊക്കെ തിരിച്ചേക്കി വെച്ചേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൂർവാധീന ശക്തിയോടെ ഇവിടുത്തെ ടൂറിസം ഒക്കെ വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടുന്ന് ഒരുപാട് ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻ ആയിട്ട് ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞൊരു ബസ്സായിരുന്നു ഇറ്റലിയുടെ ഇറ്റലിയുടെയും ഇറ്റലിക്ക് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ ശേഷം ഒരു പുതിയ ബസ് സർവീസ് വന്നിരിക്കുകയാണ്. ഇത്ത ബസ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഇറ്റലിയുടെ പല ഭാഗത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കാണെങ്കിൽ പോലും വെറും 3.5 യൂറോയേ ഉള്ളൂ, 3.90 യൂറോ, അതായത് 4 യൂറോ താഴെ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ അതത്ര കുറവ് സംഖ്യയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പൈസ ഏകദേശം എത്ര വരും? ഒരു 300 to 350 രൂപയൊക്കെ വരും. അപ്പോൾ 350 രൂപയ്ക്ക് പോയിട്ടാണ് ഇത്ര ചീപ്പായിട്ട് പോകണമെന്ന് വിചാരിക്കേണ്ടായിരിക്കുമല്ലേ. പക്ഷേ നമ്മുടെ മിലാൻ്റെ ഉള്ളിൽ, മിലാൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് പോലെ ആയിക്കോട്ടെ, അതിൽ ബസ്സിലായാലും ട്രാമിലായാലും മെട്രോയിലായാലും ഏതിൽ സഞ്ചരിച്ചാലും മിനിമം 2 യൂറോയെങ്കിലും കൊടുക്കണം. അപ്പോഴാണ് മിലാനിൽ നിന്ന് 270 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. അതും ഈ 3.90 യൂറോ. ഇവിടുന്ന് ഒരുപാട് മാർഗത്തിൽ പോകാം കേട്ടോ, ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിനൊക്കെ പോകാം സ്ഥലത്തേക്ക്. പക്ഷേ മിനിമം ഒരു 20 യൂറോയെങ്കിലും കൊടുക്കേണ്ട സ്ഥാനത്താണ് ഞങ്ങൾ ഈ ഒരു ചീപ്പ് റേറ്റിന് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഓഫർ കണ്ട പാടെ ഒന്നും നോക്കാതെ എടുത്തിയാടിതാ ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, അതാ ഇച്ചതിനുണ്ട്. ഞങ്ങളുടെ കണ്ണൊക്കെ കണ്ടോ ആകുമെന്ന് വീർത്ത്. ഞാൻ വേറൊരു സീക്രട്ട് പറയട്ടെ, നിങ്ങൾ വേറെ ആരോടും പറയരുത് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയാണ് സീറ്റ് ഇതല്ല, പുറകിലാണ്. ഇത് നല്ല ഫ്രണ്ടിൽ നല്ല വ്യൂ ഉള്ള സീറ്റൊക്കെ ഞങ്ങൾ കയറിയിരുന്ന. ഈ സീറ്റിലിരിക്കാൻ ആളില്ലെങ്കിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്യാം, ആളുണ്ടെങ്കിൽ പയ്യെ ഞങ്ങളുടെ പഴയ സീറ്റിലേക്ക് പോകും. അത് ഇച്ചിരി പുറകെ ഇടുങ്ങിയ സീറ്റാണ്, അവിടെ ഇരുന്ന് ഒരു കാഴ്ച കാണാൻ പറ്റത്തില്ല. അപ്പോൾ കിട്ടിയതക്കത്തിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേക്കേണ്ടി വരും. നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. രാവിലെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന്, അതുകൊണ്ട് ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ബസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് നമ്മുടെ സ്ഥിരം നമ്മുടെ ക്യാപ്പിച്ചിനും ബ്രിയൂഷുമാണ് കഴിച്ചത്. ഇച്ചാൻ ഇതുവരെ കുടിച്ചു കഴിഞ്ഞിട്ടില്ല. ഇച്ചാൻ്റെ സ്ഥിരം കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി ആണെങ്കിൽ അതിൻ്റെ പേര് ഭയങ്കര സെറ്റപ്പാട്ടോ, കഫേ അമേരിക്കാനോ. ഇവിടുത്തെ മെയിൻ ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ, ലെമ്പൂഞ്ഞാനോ എന്നാണ് പേര്. അതിലും വലിയ നൊസ്റ്റാൾജി എന്താണെന്ന് അറിയോ, ഇച്ചാൻ്റെ ഓഫീസ് ഇവിടെയായിരുന്നേ, ഈ ലെമ്പൂഞ്ഞാനോയിലായിരുന്നു. ഇച്ചാൻ ഇവിടെ വന്നപ്പോൾ കണ്ണൊക്കെ തുടങ്ങി, കാരണം കോവിഡിന് മുമ്പ് ഇവിടെ വന്നതാണ്. 2 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്, ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയത് കാരണം ഇങ്ങോട്ടേക്ക് വരാറേ ഇല്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഭയങ്കരമായിട്ട് നൊക്ലാച്ചി അടിച്ച് അപ്പൊ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്നോണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് കേട്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ചില്ലയിൽ ഇരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഒട്ടും ഉറങ്ങില്ല. ഇടയ്ക്ക് കാഴ്ചകളൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കണ്ണ് തുറക്കുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് മൊത്തം ഇങ്ങനെ നമ്മൾ എന്താ പറയുക, കിളി പാറിയ അവസ്ഥയിൽ നടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ പോകുന്ന വഴിക്കേ ഒരു എയർപോർട്ടിന്റെ സൈഡിക്കടേ പോകുന്നത്, ഫ്ലൈറ്റുകൾ നിരന്ന് കിടക്കുന്ന കണ്ടോ. ശരിക്കും ഫ്ലൈറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നൂലേ. ഒന്ന് ഉറങ്ങി തുടങ്ങിയപ്പോഴേ റോഡിൽ ഭയങ്കര ഇങ്ങനെ ഇറപ്പിച്ചു പോണ സൗണ്ട് നോക്കിയപ്പോഴാണ് ഫുൾ ഫെറാറി കാറുകൾ, അതിന്റെ എന്തൊരു റേസ് നടക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഈ വണ്ടി കാണുമ്പോ ഒരു വണ്ടിയാണോ അതോ സഞ്ചരിക്കുന്ന ഒരു വീടാണോ തോന്നിപ്പോകും, കാരണം ഇതിന്റെ ബാത്റൂം കണ്ടില്ലേ, ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് നീറ്റാണോ എന്നുള്ള കാര്യത്തിലാണല്ലോ. പക്ഷെ ബസ്സായിട്ടും ദിവസേന എത്രയോ പേര് ട്രാവൽ ചെയ്യുന്ന ഒരു വണ്ടി ആയിട്ട് പോലും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കണം. അതേപോലെ നമുക്കിപ്പോൾ ഇതിൻ്റെ വണ്ടിക്കകത്ത് കയറി
ഞാൻ പറയില്ല ബസ് മണിക്കൂറുകളോളം സഞ്ചരിക്കുന്ന ബസ് നമുക്കൊന്ന് ദാഹിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ആ മെഷീനുണ്ട്, പോയി കാശിട്ട് കഴിഞ്ഞാൽ വെള്ളവും കിട്ടും, അതേപോലെ ചെറിയ ചെറിയ സ്നാക്സും കിട്ടും. പിന്നെ നമ്മുടെ ഇത്രയും വലിയ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ഈ വണ്ടിയുടെ എന്താ പറയാ ഡ്രൈവറേറ്റ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയിലെ ഡ്രൈവറേറ്റ്. ഈ വണ്ടിയിൽ രണ്ട് ഡ്രൈവർമാരുണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഓടിക്കുന്ന ആളായിരിക്കില്ല തിരിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് രണ്ടുപേരും എപ്പോഴും വണ്ടിയിലുണ്ടാവും ഇതുപോലത്തുള്ള ലോങ് ട്രിപ്പുകൾക്കൊക്കെ. ലോങ് ജേർണീസ് ഒരുപാടുണ്ട് കേട്ടോ, 8-10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മൊത്തം യാത്രകളുള്ള ഒരുപാട് ട്രിപ്പുകളുണ്ട്. അത് ഭയങ്കര ചീപ്പ് റേറ്റിനാണ്, അതാണ് ഏറ്റവും കോമഡി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ മിലാനിൽ നിന്ന് ഇറ്റലിയുടെ സൗത്ത്, ഇറ്റലി അത് ശരിക്കും ഞങ്ങൾ താമസിക്കുന്നത് ഇറ്റലിയുടെ നോർത്തിലാണ്, അവിടെ നിന്ന് സൗത്തിലേക്ക് പോകാനായിട്ട് ശരിക്കും ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ വേണ്ടി വരും? 12 മണിക്കൂറിന് മേളിൽ വരും. അപ്പം അത്രയും ദൂരെ പോകുന്ന ട്രിപ്പുകളൊക്കെ ഉണ്ട് ഈ ബസ്സിൻ്റെ, പക്ഷേ അതിന് ഭയങ്കര ചീപ്പ് റേറ്റാണ്. സാധാരണ സൗത്ത് ഇറ്റലിക്ക് പോകുക എന്നുള്ളത് നമ്മൾ ഒന്നുകിൽ ഫ്ലൈറ്റ് എടുക്കണം അല്ലെങ്കിൽ സ്പീഡ് ട്രെയിൻ എടുക്കണം, അല്ലാതെ നമുക്കവിടെ ഈ പറഞ്ഞ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്താൻ പറ്റത്തില്ല. ഇനി നമ്മൾ കടന്നു പോകാൻ പോകുന്നത് ഒരു തുരങ്കത്തിലൂടെയാണ്. നമ്മുടെ പല വ്ളോഗുകളിലും നിങ്ങളത് കണ്ടിട്ടുണ്ടായി, ഇറ്റലിയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ടണൽ എന്ന് പറയുന്നത്. ഇത് പക്ഷെ വളരെ തീരെ ചെറിയ ഒരു ടണലാണ്, ചെറിയൊരു മല മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എപ്പോഴും ഭയങ്കര കൗതുകമായി ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഇത്രയും വലിയൊരു മലേനെ തുറന്ന്, അത് ഈ മലയിലെ ഒന്നല്ല കേട്ടോ 3 തുരങ്കങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആയിട്ട് 3 എണ്ണമാണുള്ളത്. ഒന്ന് കഴിഞ്ഞത് ആ വീട്ടും അടുത്ത് തോരണ്ണം കൂടെ. ഇവർക്കതൊരു ഭയങ്കര ഹോബിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് തുരങ്കങ്ങളുണ്ട്, കിലോമീറ്ററുകളോളം നീളമുള്ള തുരങ്കങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് റോമിൽ പോയപ്പോൾ ആ വ്ളോഗ് ശ്രദ്ധിച്ചില്ലേ, എന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 30-40 തുരങ്കങ്ങളെങ്ങാണ്ട് ഞങ്ങൾ കവർ ചെയ്ത് പോയി ഒരു വൺ സൈഡ് തന്നെ. അത്രയും എന്താ പറയാ ഈ പറയുന്ന മലകൾക്കൊന്നും ഒരു കേടുപാടും വരുത്താതെ അതിനുള്ളിലൂടെ ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു തുരങ്കം ഉണ്ടാക്കിയെടുക്കാൻ അത്ര നിസ്സാര കാര്യമൊന്നും അല്ലാന്ന് അറിയാലോ. അപ്പൊ നമ്മള് ട്രാവല് കാര്യം 4 മണിക്കൂർ ഉണ്ടായിരുന്നു, 3.5 മണിക്കൂർ ആയിരുന്നു അവർ പറഞ്ഞെങ്കിലും കുറച്ചുകൂടെ സമയം കൂടുതൽ എടുത്തു കേട്ടോ. 12:30 എത്തേണ്ട, ഞങ്ങളൊരു 12:30 ഒരു മണിയുടെ അടുത്ത് എത്തിയ കാരണം നമ്മൾ ആ പോരുന്ന വഴിക്ക് ഫെറാറിയുടെ ഒരു റേസ് കണ്ടില്ലായിരുന്നു, അപ്പോൾ ഇച്ചിരി ബ്ലോക്ക് കിട്ടി, അതുകൊണ്ട് വൈകി എത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്, കാരണം നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ആണ്. അപ്പൊ ബസ് ഇറങ്ങി നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടല് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ബാഗ് അവിടെ വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ബാഗൊക്കെ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ ഭയങ്കര പല ലഗേജ് ചുമന്നുകൊണ്ട് പോകാനായിട്ട്, അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സൗകര്യമാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു, ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്തായിട്ട് കലൂരൊക്കെ ഈ സിസ്റ്റം വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നന്നായി, നമ്മുടെ നാട്ടിലാണെങ്കിലും എന്തോരം ട്രാഫിക് ആണ്, റോഡ് ക്രോസ് ചെയ്ത് കിട്ടാനല്ലേ ഏറ്റവും വലിയ പാട്. നമ്മൾ ഹോട്ടലിലേക്ക് എൻ്റർ ചെയ്തു, നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടേ, അവിടെ പോയിരിക്കാം കേട്ടോ. ഇത്ര നേരം വണ്ടിയിലിരിക്കുകയായിരുന്നു, എന്നാലും സീറ്റ് കാണുമ്പോൾ നമുക്കൊരു കൊതി ഉണ്ടായിരിക്കുമല്ലോ ഇരിക്കാനായിട്ട്. റൂമൊക്കെ എങ്ങനെയാണ് നമുക്കറിയത്തില്ല, നമ്മളെന്നാലും ഇപ്പോൾ റൂമിലേക്ക് പോകുന്നില്ല, ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ നമ്മുടെ നമുക്ക് ഇവിടെ റൂമിൽ താമസിക്കാനല്ല പറഞ്ഞത്, നമുക്ക് സ്ഥലങ്ങൾ കാണണ്ട, അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ ചാൻ അവിടെ പാസ്പോർട്ടൊക്കെ കാണിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കും, അപ്പോൾ ഞാൻ പയ്യെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ ലോബി ഏരിയ. ഇവിടെ എനിക്ക് കുറച്ചുകൂടെ കൗതുകം തോന്നിയത് ഇവിടുത്തെ ഭിത്തിയിലിരിക്കുന്ന 3-4 ക്ലോക്കുകളാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകണം. അപ്പോൾ റൂമിൽ പോയി നമുക്ക് പെട്ടി വെച്ചിട്ട് വേഗം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം കേട്ടോ. റൂമിലെ കാഴ്ചകളൊക്കെ വന്നിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കാര്യം 67 യൂറോ ഉള്ളെങ്കിൽ പോലും ഒരു 4-സ്റ്റാർ ഹോട്ടൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ലെക്കിന് കിട്ടിയതാണ്, അതുകൂടെ എടുത്ത് പറയണം. അപ്പം നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി 3rd floor കേട്ടോ, അവിടെ എത്തി നമ്മുടെ റൂം നമ്പർ 302 അത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ റൂം. കാർഡ് സ്റ്റോപ്പ് ചെയ്തു, അകത്ത് കയറി.
അപ്പൊ ഞങ്ങള് ലഗേജ് ഒക്കെ വെച്ചു, ഇനി നമ്മള് പോവാണ്. ഇങ്ങനെ ഒന്ന് മുടിയൊക്കെ ഇത് മാറ്റി കെട്ടിട്ടോ, മറ്റേ ഇങ്ങനെ പറന്ന് നടക്കും. അങ്ങനെ പറന്ന് നടക്കാൻ പാകത്തിനുള്ള അല്ലെങ്കിലും ഭയങ്കര ഇറിറ്റേഷൻ ഒന്നും, അത് ചൂടും കൂടെ അല്ലേ. അപ്പൊ ഞാനൊന്ന് കെട്ടി വെച്ചു, അപ്പൊ തന്നെ ഇറങ്ങി. നമ്മളിനി നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ്. സമയം ഏകദേശം 1:00 ആവാറായേ. നല്ല വിശപ്പുണ്ട്. നമ്മൾ രാവിലെ ആണെങ്കിൽ ആ ഒരു ചെറിയ കാപ്പിയും ഒരു ക്രോയിസാൻറ്റും മാത്രമല്ലേ കഴിച്ചുള്ളൂ, അതുകൊണ്ട് നല്ല വിശപ്പ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിക്കണം, കാരണം ഇവിടെ അധികം സമയം നമുക്ക് കളയാനില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലം തപ്പട്ടെ കേട്ടോ. ഫുഡുമായി വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ്. ഇത് കണ്ടോ, ഇൻസലാത്ത, എനിക്കുള്ള സാധനം. സാലഡാണ് കേട്ടോ ഇത്. കിച്ചനൊരു റാപ്പറാണ് ഓർഡർ ചെയ്തത്. നമുക്ക് വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടാണ് ഓടി മഗ്ഡിയിലേക്ക് കയറിയത്. പക്ഷെ ഞങ്ങൾ പൊതുവേ മാക്ഡോണൽഡ്സിൻ്റെ അത്ര വലിയ ആരാധകരല്ല കേട്ടോ, അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിനേക്കാളും വലിയ നമ്മുടെ വയറിൻ്റെ വിളിയാണല്ലോ, അതുകൊണ്ടാണ് വേഗം ഓടി ഇതിലേക്ക് കയറിയത്. എൻ്റെ സാലഡ് ചിക്കൻ സാലഡാണ്. വേഗം കഴിക്കട്ടെ കേട്ടോ, നല്ല വിശപ്പുണ്ടേ. അപ്പോൾ നമ്മൾ പോകുന്നത് ദില്ലിയിലെ വെനീസിലേക്കാണ്. ഒരുപാട് പേർക്ക് കാണാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മുടെ വെനീസിലേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഇതുപോലെ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനാണ് ഏറ്റവും പെട്ടെന്ന് അവിടെ എത്തുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ചാടി കയറി പോകുന്നതാണ്. ഇപ്പൊ നമ്മള് പോകുന്നത് ഇത് കടലാണെന്ന് തോന്നുന്നു അല്ലേ ചേ? കടലിന്റെ കുറുകെയുള്ള ഒരു പാലത്തിലൂടെയാണ്. ഈ പാലത്തിന് ഏകദേശം 4 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പണിതത് ആരാന്നറിയോ? മുസോളിനി പണിത ഒരു പാലാണ്. അപ്പോ അത്രയും വർഷങ്ങള് പഴക്കമുള്ളതാണ്. അത്യാവശ്യം നല്ല ബലമുള്ളതായിരിക്കും, എപ്പോഴും യാത്രക്കാരൊക്കെ പോകുന്നതല്ലേ. ഇതുവരെ ഇതിനൊരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പൊ നമുക്കിനി വെനീസിലെ കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ വെറുതെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി. കണ്ടോ പൊളി, നല്ല വെയിലുണ്ട് കേട്ടോ. ഇനി അടുത്ത നമുക്കിവിടെ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന മൊത്തം ബോട്ടിലാണ്, അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാതിരിക്കാൻ പറ്റില്ല. വൺ ഡേ ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 20 യൂറോ. ഫ്രാൻസ് ബോട്ട് വരാറായി, നമ്മുടെ ബോട്ട് മിസ്സാവും. അതുകൊണ്ട് നമുക്ക് ബാക്കി ബോട്ടിൽ കയറിയിട്ട് സംസാരിക്കാം കേട്ടോ. ഇത് വൺ ഡേ ടിക്കറ്റ് ആണ്, അതായത് 24 hours. ഇന്നിപ്പോ നമ്മള് 1:30 അല്ലേ, 2 മണിക്ക് എടുത്തു. 1:59 എടുത്ത്. നാളെ ഉച്ച കഴിഞ്ഞ് 1:59 വരെ ടിക്കറ്റ് വാലിഡിറ്റി ഉണ്ട്. അത്രയും സമയത്തിനുള്ള എത്ര പ്രാവശ്യം വേണമെങ്കിലും ബോട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി യാത്ര ചെയ്യാം. വെനീസിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ദ്വീപാണ് മുറാനോ എന്ന് പറയണത്. ഒരുപാട് വിശേഷങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ട് അകലേന്ന് വരുന്നുണ്ടേ. ഞങ്ങൾ ഫ്രണ്ട് സീറ്റ് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് മുമ്പിൽ തന്നെ വന്ന് നിന്നതാണ്. പക്ഷേ അതിനകത്ത് അത്യാവശ്യം തിരക്കുണ്ട്, കാരണം ഇതിനധികം സ്റ്റോപ്പില്ലാത്ത ബോട്ടായതുകൊണ്ട് ഇതിന് ആളുകൾ കൂടുതലാണ്. അപ്പം ഇടയിലൊന്നും ആളുകളൊന്നും ഇറങ്ങാനുണ്ടാവില്ല. പറ്റിയ സ്പോട്ട് കിട്ടുവാണെങ്കിൽ നല്ല വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് പോകുമായിരുന്നു. അപ്പൊ ബോട്ട് എടുത്തു. ബോട്ടിന്റെ സൗണ്ട് ഉണ്ടാവുകയും നമുക്ക് പറയണ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നല്ല സ്പോട്ട് കണ്ടിരുന്നതാണ്. ഭയങ്കര വെയിലാണ്. നമ്മള് മുറാനോയിലേക്ക് പോകുന്നത് ഇതിപ്പോ കനാലാണ്. നമ്മള് പയ്യെ കടലിലേക്ക് കടക്കും. അപ്പൊ നമ്മള് നമ്മുടെ മുറാനോ ദ്വീപിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങള് ഇതാ എന്റെ പുറകെ കാണുന്നതാണ് നമ്മുടെ ബോട്ട് സ്റ്റേഷൻ. നമ്മുടെ ബോട്ട് സ്റ്റേഷൻ അല്ല, ബോട്ട് സ്റ്റോപ്പ്, അതായത് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഒക്കെ പോലെ. അതും കടലിലാണ് ഇരിക്കുന്നത്, വെള്ളത്തിലാണ് ഇതെല്ലാം. ഇവിടെയുള്ള എല്ലാം വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ചെറിയ ദ്വീപാണെങ്കിൽ പോലും ഇതിന് ഒരുപാട് പ്രത്യേകതകളാണ് കേട്ടോ. ഈ ഒരു ദ്വീപിന് അറിയപ്പെടുന്നത് ഗ്ലാസ് ഐലൻഡ് എന്നാണ്. ഏറ്റവും ഭംഗിയുള്ള ഗ്ലാസ് കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ദ്വീപാണ് മുറാനോ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ തന്നെ പല വ്ലോഗിലും എനിക്ക് തോന്നുന്നു കോമോയുടെ വീഡിയോയിലാണെന്ന് തോന്നുന്നു നമ്മള് ഗ്ലാസിന്റെ ശില്പങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഇത് കണ്ടോ എന്ത് ഭംഗിയാ, അതിലൊരു ഫിനിഷിങ് കണ്ടു. പക്ഷെ അവിടെ കണ്ടതൊന്നുമല്ല, ശരിക്കുമുള്ള നല്ല എന്താ പറയാ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഗ്ലാസ് ശില്പങ്ങൾ കാണണമെങ്കിൽ ഇവിടെ മുറാനോയിൽ വന്നു.
അപ്പൊ എന്റെ പിന്നിൽ കാണുന്ന ഗ്ലാസ് ശില്പങ്ങളൊക്കെ അതിന്റെ ഒരു സാമ്പിള് മാത്രമാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ ഒരു ഗ്ലാസ് ഫാക്ടറിയിലേക്ക് പോവാണ്. അവിടെ അതിനകത്ത് ഈ ഗ്ലാസ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് ദൂരം നടക്കണം. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഗ്ലാസ് ബ്ലോയിങ് സെന്റർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്തേക്ക് പോവുകയാണ് കേട്ടോ. ആ എനിക്ക് മുകളിലും ചുറ്റുമൊക്കെ കാണുന്ന ഫുൾ ഗ്ലാസ് കൊണ്ടുള്ള ശില്പങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ ചെന്ന് കാണാൻ പറ്റും. ഈ അപ്പാപ്പനാണ് ഈ കടയിലേക്കുള്ള ഗ്ലാസ് കൊണ്ടുള്ള ശില്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ അപ്പാപ്പൻ മാത്രമാണോന്ന് അറിയത്തില്ല, പക്ഷെ ഇന്ന് ഈ ഒരു അപ്പാപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ചൂടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. തീ ചൂടിൽ നിന്നിട്ടാണ് ഇവരിതെല്ലാം ഉണ്ടാക്കുന്നത്. സൈഡിൽ ഒരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഞങ്ങൾ ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ തന്നെ ഞങ്ങളാകെ വേർത്ത് കുളിച്ചു. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ, ഹാൻഡ് മെയ്ഡാണ്. ആ തീച്ചൂടിൽ നിന്ന് അപ്പാപ്പനെ ഉണ്ടാക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ സാധനങ്ങൾ ഓരോ ഷേപ്പിലേക്കായി മാറുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് പോലത്തെ ശില്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഉരുട്ടിയും ചെരിച്ചും പിന്നെ അതിങ്ങനെ വീർപ്പിക്കുന്നത് ആ കുഴലിലൂടെ ഊതിയിട്ടാണ്. നല്ല രസമാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ. പക്ഷേ ചെയ്യുന്ന അപ്പാപ്പന് അത്ര വലിയ രസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് ചൂടാണ് അതിൻ്റെ ഉള്ളിൽ. ണ്ടോ ഇവിടെ ഇരിക്കുന്ന എല്ലാം ഇതുപോലെ അപ്പാപ്പനുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. പക്ഷെ ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും ഗ്ലാസിന്റെ ആണ് കേട്ടോ. ചെറിയ മോതിരങ്ങള്, വള, മാല, നമ്മുടെ ഷോക്കേസിൽ വെക്കുന്നത് എന്ന് വേണ്ട, നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവർ അതിന്റെ ഒരു മോഡൽ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്, അപ്പാപ്പന ഉണ്ടാക്കുന്നത്. അതേപോലെ ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ആദ്യം കയറിയ കട അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടുത്തെ ഓരോരോ കടകൾ കാണുമ്പോൾ ഇതാണോ ഏറ്റവും ഭംഗി, ഇതാണോ ഏറ്റവും ഭംഗി എന്ന് തോന്നിപ്പോ. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ എല്ലാ വീട്ടിലും മിനിമം ഒരു കാറെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ മിനിമം ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത വീടുകളുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ്. വെനീസിൽ ഒരു ചെറിയ ബോട്ടെങ്കിലും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല, കാരണം ഇവിടെ എല്ലാം ബോട്ടിലാണ്. യാത്രകളും എല്ലാം നമുക്ക് ബോട്ടിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് അവരവർക്ക് എല്ലാ വീടുകളിലും സ്വന്തമായി ഒരു ബോട്ടെങ്കിലും അവർക്ക് ഉണ്ടാവും. വലിയൊരു തണൽ മരം കണ്ട് നോക്കിയതാണേ, ഇതിൻ്റെ അകത്താണ് ഈ നിറച്ച് നമ്മുടെ മൽവറികളാണ്. ഇവിടെ നിന്ന് ഇത് ആരും പറിക്കുന്നില്ല, കിളികൾക്ക് പോലും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പിന്നെ കാണുന്ന ഈ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കണ്ടോ, ഇതിലെല്ലാം ആൾതാമസമുള്ളതാണേ. പക്ഷേ ഇതിനൊക്കെ നല്ല ഒരു 100-300 വർഷമെങ്കിലും പഴക്കം കാണും ഇതിനെല്ലാത്തിനും. ഞങ്ങൾക്കേ കുടിക്കാനുള്ള വെള്ളം എടുക്കുക. ഇങ്ങനത്തെ ഈ പൊതു ടാപ്പുകൾ ഇവിടെ എല്ലായിടത്തും തന്നെ ഉണ്ടേ. അപ്പോൾ അങ്ങനെ വെള്ളം എടുക്കുവാണെങ്കിൽ വെള്ളത്തിൻ്റെ പൈസ ലാഭിക്കാമല്ലോ. ഇവിടെ കള്ളിനേക്കാളും വില കൊടുക്കേണ്ട സാധനമാണ് വെള്ളം. അപ്പോൾ അടുത്തൊരു ഗ്ലാസ് ഫാക്ടറിയിൽ വന്നേക്കാണ്. നമ്മുടെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റിംഗ് ഉള്ളൊരു സ്ഥലമാണെന്നാണ് കണ്ടത്. ആദ്യത്തെ നല്ലതായിരുന്നു, അതിലും ഭംഗിയുള്ളത് ഇവിടെ കണ്ടാലോ. നമ്മളവിടെ പോവാണ്ടോ. ഈ മൊറാനോ ദ്വീപിലെ ഏറ്റവും പ്രായം ചെന്നൊരു ഗ്ലാസ് മേക്കറാണ് അവിടെ നിന്ന് ഈ ഗ്ലാസിന്റെ ബീഡ്സ് ഉണ്ടാക്കുന്നത്. അവരുടെയാണ് ഈ ഷോപ്പ്. അവരുടെ മകളെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതിന്റെ വെയിറ്റ് ഗ്ലാസ് കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസിനെല്ലാം ഭയങ്കര വിലയാണെന്ന്. പക്ഷെ ഇവിടെ ഓഫറിൽ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് വാങ്ങിക്കാം. ഇതിനൊക്കെ 4 യൂറോയും 2 യൂറോയും ഒക്കെയാ പറയുന്നത്. 1 യൂറോയുടെ ഉണ്ട് കേട്ടോ. ഈ ഒരു കുഞ്ഞു താറാവിനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് വേറെ കളറാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചതാ ഈ ഒരു പട്ടിയല്ലേ ഇത്. അടുത്ത് നമ്മൾ ബുറാനോയിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ 12-ാമത്തെ നമ്പറ് ബോട്ടിലാണ് നമ്മൾ പോകേണ്ടത്. ബോട്ട് ഇതുവരെ വന്നിട്ടില്ല. നല്ല വെയിലാണ് കേട്ടോ, ഒന്നും കാണാൻ പാടില്ല. എന്നെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ആടുന്ന പോലെ തോന്നുന്നുണ്ടോ?
നമ്മുടെ ഈ ബോട്ടിന്റെ സ്റ്റോപ്പും വെള്ളത്തിൽ തന്നെയാണ് ട്ടോ കാണിച്ചരാവേ ഇവിടെ നോക്കിയാലായിരിക്കും കാണാൻ പറ്റൂ കാണിച്ചരാട്ടോ കണ്ടോ നമ്മള് അടുത്ത ദ്വീപിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ ദ്വീപിന്റെ പേര് ബുറാനോ എന്നാണ് ആദ്യം നമ്മൾ പറയുന്നത് ബുറാനോ ഇത് ബുറാനോ ഈ വെനീസിലെ ഏറ്റവും ഭംഗിയുള്ള ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിതാണ് കളർഫുൾ ഐലൻഡ് എന്നാണ് കേട്ടോ ഈ ഐലൻഡ് അറിയപ്പെടുന്നത് അതിനുള്ള കാരണം എന്താ ഇതൊക്കെ തന്നെയാണ് അടുക്കി വെച്ചിരിക്കുന്ന തീപ്പെട്ടി കൂടാരം പോലെയാണ് ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും വളരെ കളർഫുൾ ആണ് ഏത് കളറിലുള്ള വീടുകളും ഇവിടെ വന്നാൽ കാണാൻ പറ്റും നമ്മള് ഇതുവരെ വന്നതില് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് ഈ ഒരു ദ്വീപിലാണ് കേട്ടോ ഒരുപാട് പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മള് മുറാനോയൊക്കെ കണ്ടപ്പോ ആൾക്കാരെ കാണാതെ മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് ആളെ വരുന്നില്ല എന്ന് തോന്നി പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല തിരക്കാണേ ഈ ബുറാനോയുടെ കുറച്ച് പടങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവേ ഇവിടെ ബുറാനോ എന്ന് പറഞ്ഞ ഈ ദ്വീപില് കൂടുതലും ലിനന്റെ തുണിത്തരങ്ങളാണ് കിട്ടുന്നത് കൂടുതലും ഹാൻഡ് മെയ്ഡുകളാണ് അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറിയപ്പോൾ അവിടെ കാശ്മീരിൽ നിന്ന് വരുന്ന അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ലിനൻ മെറ്റീരിയൽ ഉണ്ട് പക്ഷേ ഇവരുടേതായ രീതിയിൽ അവർ കുറച്ച് ഫാബ്രിക്സ് ഒക്കെ ആഡ് ചെയ്ത് അതായത് കുറച്ച് ലേസൊക്കെ വെച്ച് അവരുടേതായ ഡിസൈനിൽ അത് മോഡിഫൈ ചെയ്ത് ഭയങ്കര കത്തി വരികയാണ് കേട്ടോ ഞങ്ങൾക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കണമെന്നില്ലായിരുന്നു പക്ഷേ അത് അവരുടെ യുണീക് ഡിസൈൻസ് ആയതുകൊണ്ട് അവർ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഈ ബുറാനോ ദ്വീപിൽ വരുന്നവരിലേറെയും ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ കൂടുതലും പേര് വരുന്നത് പിന്നെ ഇവിടുത്തെ സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഓരോ വീടുകളും ഓരോ നിറങ്ങളിൽ ഒരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എത്ര ഫോട്ടോ എടുക്കണം എന്ന് പോലും നമുക്കൊരു നിശ്ചയം ഉണ്ടാവില്ല അത്ര ഭംഗിയാണ് വെനീസിൽ എവിടെ വന്നാലും കാണാൻ സാധിക്കുന്നതാണ് കനാല് നോക്കണ്ടോ അധികം ആഴം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ കരയോട് ഒരുപാട് ചേർന്നാണ് എൻ്റെ വാട്ടർ ലെവല് ഇവിടെ വേലിയേറ്റം ഉണ്ടാവുമ്പോൾ ഇവിടെയുള്ള മിക്ക ദ്വീപുകളിലും മിനിമം നമ്മുടെ ഒരു മുട്ടിൻ്റെ അത്രയെങ്കിലും ഹൈറ്റിൽ വെള്ളം കയറാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ലിനനും ഭയങ്കര ഫേമസ് ആണ് അതേപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകതയുള്ളതാണ് ആ ലിനനിൽ നമ്മൾ പിടിപ്പിച്ചു വയ്ക്കുന്ന ലെയ്സുകൾ ഇവിടെ ഈ ബുറാനോ ദ്വീപ് അറിയപ്പെടുന്നത് ഇതുപോലെ ലെയ്സിൻ്റെ കൂടെ ഒരു ദ്വീപാണെന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഡിസൈനിലുള്ള ലെയ്സുകൾ ഇവിടെ കാണാൻ കഴിയും ഇവിടെ എല്ലാം കളർഫുള്ളാണ് എന്തിന് പാസ്ത വരെ ഇവിടെ കളർഫുള്ളാണ് കേട്ടോ ഒരു കുപ്പി കാണിച്ചുതരാവേ അതിനെ ലെയ്സ് ഉടുപ്പിച്ചാണ് കേട്ടോ ഈ കടയുടെ മുന്നിൽ കൂടെ പോയപ്പോഴേ നല്ല മണം നോക്കിയപ്പോൾ കുറേ കളർ പെട്ടികൾ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിടും സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് അതെല്ലാം സോപ്പുകളാണ് നല്ല മണം അല്ലേ വെനീസുകാർ മാസ്കിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേട്ടോ ഇവിടെ കാർണിവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ മാസ്കുകളാണ് ഇവിടെ എല്ലാവരും മാസ്ക് ധരിച്ചാണ് കാർണിവലിന് നടക്കുക ലോക പ്രശസ്തമാണ് വെനീസ് കാർണിവലെല്ലാം അതേപോലെ പണ്ട് ഇവിടെ ഒരു ഇപ്പോഴൊന്നുമല്ല പണ്ട് ഇവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു വെനീസ് കാർണിവലിൻ്റെ സമയത്തല്ലാതെ ഈ മാസ്ക് വെക്കാൻ പാടില്ല മാസ്ക് വെച്ചാൽ ലക്ഷങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ വിചിത്രമായ നിയമങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു വെനീസ് ഇറ്റലിയിലെ പിസയിലെ ചെരിഞ്ഞ ഗോപുരം വളരെ പ്രശസ്തമാണല്ലേ അതേപോലെ വെനീസിലും ഉണ്ട് കേട്ടോ ഒരു ചെരിഞ്ഞ ഗോപുരം ഇതാ കാണുന്നു അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് നോക്കാം ചെറിയൊരു ചെരിവുണ്ടല്ലേ അതിന് ദൂരെ നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും പിസയുടെ അത്രയും ചെരിവില്ലെങ്കിലും ചെറിയൊരു ചെരിവുണ്ട് വഴി പോയി കഴിഞ്ഞാൽ എത്തുമെന്ന് തോന്നുന്നു പോയി നോക്കാം പക്ഷേ ഈ ഒരു ക്ലോക്ക് ടവറിനെ കുറിച്ച് എവിടെയും എഴുതിയേക്കുന്നതോ പറഞ്ഞേക്കുന്നോ ഒന്നും കേട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞങ്ങളിങ്ങനെ ദൂരെ നോക്കിയപ്പോഴാണ് അതിൻ്റെ ചെരിവ് മനസ്സിലായത് പോയി നോക്കാം നമ്മളിനി പോകുന്നത് വളരെ വീതി കൂടിയ ഒരു വഴിയിലൂടെയാണ് ദൈവം ഇതിൻ്റെ അപ്പുറത്ത് ഞാനൊരു വെട്ടം കണ്ട് പോകുന്നതാണ് കേട്ടോ അമ്പോ എനിക്ക് കറക്റ്റ് കടന്നുള്ള ഗ്യാപ്പുള്ളത് നോക്കിക്ക് പക്ഷെ ഇവിടെയൊക്കെ വീടുണ്ട് ഡോറൊക്കെ കാണുന്നുണ്ട് ഇതാ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ തൊട്ടടുത്തെത്തി ഇത് നമുക്ക്
അതിന്റെ ചോട്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ, അതിന്റെ മേളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. പിസയുടെ ഒക്കെ മേളിൽ കയറാൻ പറ്റുമായിരുന്നല്ലോ, അപ്പൊ ഇതിന്റെ മേളിൽ കയറാൻ പറ്റേണ്ടതാണ്. ഇത് ഇവിടെ പോകാൻ പറ്റില്ല കേട്ടോ, ഇവിടെ ക്ലോസ്ഡാ. നമുക്ക് അപ്പുറത്തെ വഴിക്ക് ഇവിടെ പോയി നോക്കാം. അവര് നെറ്റൊക്കെ കെട്ടി വീട് നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കുന്നുണ്ട്. എന്തോ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. അവരുടെ ബ്രദറിന്റെ മാരേജിന് വേണ്ടിയിട്ട് ആ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അവരുടെ വീട്ടിൽ തന്നെയുള്ള ഇലകളും ചെടികളൊക്കെ വെച്ച് തന്നെയാണ് അവരത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അവർ പറയുന്ന അവരുടെ ബ്രദറിന്റെ മാരേജ് കോവിഡ് വന്ന് 3 പ്രാവശ്യം മാറ്റി വെച്ചു, അറ്റ്ലാസ്റ്റ് അവരുടെ കല്യാണം നടക്കാൻ പോവാണ്. ഭയങ്കര ക്യൂട്ട് ആൻഡ് എലഗന്റ് ആയിട്ടുണ്ടല്ലേ അവരുടെ ഡെക്കറേഷൻ എല്ലാം. വേറൊരു റെസ്റ്റോറൻറ്റിലെത്തിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഡ്രിങ്ക് കുടിക്കാന്നായിരുന്നു. അപ്പൊ അപ്പൻ എന്നെ പേടിപ്പിച്ചു തലോറ. നമ്മുടെ വീട്ടിലെ അതേ ഗ്ലാസ് ജാർ തന്നെയാണ് ഇവിടെ മൊയ്ത്തോയും മീശയ്ക്കും ഒക്കെ കൊടുക്കുന്നത്. ഇജാന് പക്ഷെ 2 സ്ട്രോ ഉണ്ട്, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ബുറാനോനെ കഴിച്ചാലേ നമ്മള് കണ്ടുകഴിഞ്ഞു. ഇനി നമ്മള് വെനീസിലേക്ക് പോവാം. ഇപ്പൊ നമ്മള് വെനീസിന് ചുറ്റുമുള്ള ഓരോ ഐലൻഡിലല്ലേ പോയത്, വെനീസിൽ ഇതുവരെ പോയത്. വെനീസിൽ പോയിട്ട് വേണം വെനീസിന്റേതായ എന്തെങ്കിലും ഒരു ഫുഡ്, നമ്മുടെ ഡിന്നർ ഇന്നത്തെ വെനീസിയൻ ഫുഡ് ആണ് കേട്ടോ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിനി അങ്ങോട്ട് പോവാണ്. സന്ധ്യയായി. സന്ധ്യ എന്ന് വെച്ചാൽ സമയം 8 മണി ആവാറായി. വെയിൽ കണ്ടാ തോന്നത്തില്ല അല്ലെ 8 മണി ആയിരുന്നു. നമുക്കിനി അങ്ങോട്ട് പോവാം. നമ്മുടെ ബോട്ട് വരുന്നുണ്ട്, ഞാൻ കേറുക കേട്ടോ. നമ്മള് ബുറാനോന്ന് വന്ന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നടക്കുന്ന വഴിയിലേ നല്ലൊരു ബിൽഡിങ്. എനിക്ക് തോന്നുന്നു എന്തോ ആർട്ട് മ്യൂസിയം ഒക്കെ പോലത്തെ എന്തോ ബിൽഡിങ്ങാന്ന് തോന്നുന്നു. വലിയ വലിയ സ്ക്ലപ്ചേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. കാര്യം സന്ധ്യയല്ല, രാത്രിയായി. എന്നാലും ഒന്ന് അവിടം വരെ പോയി നോക്കാമെന്ന് കരുതി. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കൊത്തുപണികളൊക്കെ കാണാനായിട്ടേ. കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഈ വശത്ത് അടച്ചിട്ടൊക്കെ ചിലപ്പോൾ എൻട്രൻസ് അപ്പുറ ഭാഗത്തായിരിക്കും. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഏടെന്താണ്ട് സാധനമാണ് കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ചതല്ല. അമ്പോ ഇതെന്താന്നറിയോ, കാണിച്ചതാട്ടോ. കാണുന്നുണ്ടോ, ഹോസ്പിറ്റലി ഹോസ്പിറ്റലായിരുന്നു ഈ കണ്ടത്. വെറുതെ നമ്മൾ ഇതിൻ്റെ അകത്ത് വല്ല ആർട്ട് ഗാലറിയോ മ്യൂസിയം ഒക്കെ ആയിരിക്കുന്ന ഒരു ഓടി വന്നതാ മണിത്തരം പറ്റി. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന കനാലില്ലേ, കനാലിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 2 പാലത്തിനിടയിലുള്ള മൊത്തം ഹോസ്പിറ്റൽ മാത്രമാണ്. ഇത്രയും വലിയ ബിൽഡിങ്. എനിക്ക് തോന്നുന്നു വെനീസിൽ ചിലപ്പോൾ ആൾക്കൂടെ ഉള്ളതോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഇതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഹോസ്പിറ്റൽ കണ്ടിട്ട് നേരെ വെള്ളത്തിൻ്റെ അക്കരയിട്ട് നോക്കിയപ്പോഴാണ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് സെമിത്തേരിയാണത്. അങ്ങ് ദൂരെ ഒരു കോട്ടമതിൽ കാണുന്നുണ്ടോ, അത് സെമിത്തേരി ആട്ടോ. നമ്മൾ ആദ്യം ചുറ്റി കണ്ടില്ലേ അപ്പുറം ഒരു സൈഡിൽ കൂടെ ആ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ കറങ്ങി വന്ന് ഇപ്പോഴാട്ടോ കാണുന്നേ, ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഈ ഇത്രയും ഭാഗം മുഴുവൻ ആ ഒരു ഹോസ്പിറ്റലാണ്. അപ്പം ഇതാണ് മെയിൻ ഹോസ്പിറ്റൽ ഈ വെനീസിലെ. എനിക്ക് തോന്നുന്നു ഇതൊള്ളൂ ആകെക്കൂടെ ഒരെണ്ണം. വെനീസ് ആകെക്കൂടെ 4 കിലോമീറ്റർ ചുറ്റളവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെയുള്ള സെൻറ്റ് മാർക്ക് സ്ക്വയർ ലക്ഷ്യമാക്കിയാണ് നടന്നത്. പക്ഷേ പറ്റിയെന്താണെന്ന് വെച്ചാൽ വേറൊരു ബെൽ ടവർ കണ്ട് ആ ഡയറക്ഷനിൽ പോയി. ഇപ്പം ഞങ്ങൾ എൻ്റയർലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഞങ്ങൾ ചുറ്റിപ്പോയിട്ടുണ്ട്. ഇനി നടന്ന അത്രയും വഴി തിരിച്ച് നടക്കണം. ജിയോഗ്രഫിക്കലി നോക്കുമ്പോൾ അവിടെയായിരിക്കും സൺമാർക്ക് സ്ക്വയർ എന്ന് എഴുതി നടന്നുള്ളത്. പക്ഷേ ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു കേട്ടോ, ഇവിടെയാണെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും കാണാനില്ല. ശരിക്കും ഇങ്ങനെയല്ല വെനീസിലെ ആ ഒരു സെൻമാർക്ക് സ്ക്വയറിൻ്റെ ചുറ്റുമുള്ള ഭാഗം. ഇനി കോവിഡ് ആയതുകൊണ്ട് വെനീസിലെ ആൾക്കാരായിട്ടും വരാത്തായിരിക്കും എന്ന് എഴുതി. പക്ഷെ നമുക്ക് വഴി തെറ്റിയതായിരുന്നു. ഇതിൻ്റെ ഉള്ളിലുള്ള കളക്ഷൻസ് കണ്ടോ, പണ്ടുകാലം മുതലുള്ള മാസ്കുകളും ക്രൗണുകളും എന്തൊക്കെയാണ്. അടച്ചിട്ടേക്കോ കേട്ടോ, പാതിരാത്രി ആയില്ലേ. ഇതിങ്ങനെ കണ്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞപ്പോൾ സമയം പോയതറിഞ്ഞില്ല, പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി. അപ്പം ഞങ്ങൾ പയ്യെ ബോട്ടിൽ കയറി പോയപ്പോഴാണ് MSC വലിയൊരു ക്രൂയിസ് ഷിപ്പ് കാണുന്നത്. ഇതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ ഒഴുകുന്ന ഒരു കൊട്ടാരം പോലെയാണ് നമുക്ക് കണ്ട ഫീൽ ചെയ്യുക. ബാക്കിയുള്ള പാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു പാലമാണ്. ഇതിങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ്.
അങ്ങനെ നമ്മളവസാനം ഡിന്നർ കഴിക്കാനിരിക്കുവാണ് കേട്ടോ. സമയം കേട്ട് ഞെട്ടരുത്, 11 മണിയായപ്പോഴാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് കറങ്ങി വന്നപ്പോൾ ഈ സമയമായി. ഈ ഹോട്ടൽ അടച്ചു. ഓക്കെ, താങ്ക് യു. This is a more spice, maybe. Okay. But for chefs, this is a lemon towel for the hands. But our food is no, da ida na. Na tapiasam, all seafood saanengalu unda. Pasta yana to. Yani the samengalu yada karikete. Nalla vegetable unda thodu kudale visheshengalu karichchi ganyatiyam paraya. നല്ല വിശപ്പുള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കഴിച്ചു തീർത്തേ. പാത്രം കാണിച്ചു തരാട്ടോ. ഫിനിഷ് ചെയ്തു. അതിനകത്തുള്ള നമ്മുടെ കല്ലുമ്മക്കായയുടെയും ഞവണിക്കയുടെയും തൊണ്ടൊക്കെ കളഞ്ഞാണ് വെച്ചിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ, നല്ല ഫുഡായിരുന്നു. വിശപ്പുള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതിനു മുമ്പും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ടേസ്റ്റിന് കിട്ടിയിട്ട് നല്ലതായിരുന്നു കേട്ടോ. രാത്രി 12:45 തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവാണേ. ഞങ്ങളെ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നു കേട്ടോ. വെയിലത്തേടെ നടന്ന് മൊത്തം കരിഞ്ഞിരിക്കുക. ചെന്ന് റൂമിൽ ചെന്നൊന്ന് കുളിച്ചാലേ സമാധാനമാകത്തുള്ളൂ. അപ്പോൾ തന്നെ ട്രെയിൻ എടുക്കും. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ റൂമിലെത്തും. അങ്ങനെ നമ്മുടെ റൂമിലെത്തി എൻ്റെ പൊന്നെ. രാവിലെ തുടങ്ങിയതല്ലേ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ റൂം നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നല്ലോ. കാണിച്ചു തരാമേ. അത്ര വലിയ വലിയ സെറ്റപ്പുകളൊന്നുമില്ല, പക്ഷേ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള നല്ല സൗകര്യത്തോടു കൂടി തന്നെ താമസിക്കാൻ പറ്റുന്ന ടൈപ്പ് റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബെഡ്റൂം എന്ന് പറയുന്നത് ദാ ഇതാണ്. ഇതാണ് ബെഡ്റൂം. ഡബിൾ കോട്ട് ബെഡ്. ഇനി ഇവിടെ ജസ്റ്റ് ഒരു ടേബിളും ഒരു ചെയറും ഒരു ടി വി ഇത്രയാണുള്ളത്. ഇങ്ങനെ കട്ടൻ തുറന്നു കഴിയുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച കാണിച്ചതരാവേ. കട്ടൻ ഈ പെന്നെയാണോ കാണുന്നത്? സോറി, രാത്രി ആയത് തന്നെ ഇതിൻ്റെ അകത്ത് റിഫ്ലക്ഷനെ കാണാൻ പറ്റും. രാവിലെ കാണിച്ചതരാട്ടോ. പിന്നെ ഇത്ര ബെഡ്റൂം ഉള്ളൂ. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു അലമാരി, ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാവുന്ന അലമാരിയുണ്ട്. ബാഗ്, ലോക്കർ, ഇതൊക്കെ സാധനം നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഉള്ള പോലെ തന്നെ. പിന്നെ ഇവിടെ വേറെന്തുണ്ട്? പിന്നെ നല്ലൊരു ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട്. ഫുൾ വൈറ്റ് ആണ് കേട്ടോ. അതാ ഇപ്പറേയും കണ്ണാടി, അപ്പറേയും കണ്ണാടി. അതുണ്ട്. സാധാ ഒരു വാഷ് ബേസിനൊക്കെ. പിന്നെ കോംപ്ലിമെൻ്റ് ആയിട്ട് എല്ലാ ഹോട്ടലിലും തരുന്ന ഷാംപൂ, ഷവർ ക്യാപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുണ്ട്. പിന്നെ ഇതാണ് ബാത്ത് ഏരിയ. ഇത്രേ ഉള്ളൂ, ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇത്ര വലിയ 4-സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഹോട്ടലിൻ്റെ സെറ്റപ്പ് അത്രയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇനി ഞാൻ വേഗം പോയി കുളിക്കട്ടെ. എൻ്റെ മേലെ കോട്ടണി ഉപ്പുവെള്ളം അല്ല, കാറ്റ് കടൽ കാറ്റടിച്ചിട്ട് ഉപ്പൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ഒട്ടലാണ്. വേഗം കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഇനി എവിടെയെങ്കിലും ഒന്ന് ചെരിഞ്ഞാൽ മതിയെന്നുള്ളൂ. സമയം 1 മണിയായിട്ടോ. പിന്നെ നമ്മുടെ വ്ലോഗിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡിയണമെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അത് ഇഷ്ടപ്പെട്ടെങ്കിലോ എല്ലാം ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പിന്നീട് കാണാം. നാളെ ഉണ്ടല്ലോ. ബൈ. ഗുഡ് നൈറ്റ്.